നമസ്കാരം. നിശബ്ദമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല ഒരു വിപ്ലവവും. കേരള ജനത എഴുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുമ്പോൾ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി കേരള ജനത അംഗീകരിച്ച വിജയം അറിയുമ്പോൾ ആ വിജയത്തിന് പിന്നിലുമുണ്ട് വിപ്ലവ വിജയത്തിന്റെ കടലിരമ്പം. ഭരണത്തിലേറിയ നാൾ മുതൽ പ്രതിസന്ധികളിലൂടെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭരണം അത്രയും. പ്രളയവും കൊടുങ്കാറ്റും നിപ്പയും കോവിഡും ഇതിനുമെല്ലാം അപ്പുറം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും തുടർന്നുണ്ടായ വിവാദ പെരുമഴകളും. സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ വരെ ആരോപണം ഉന്നയിച്ച് ഇരട്ടച്ചങ്ങന്റെ സൽഭരണത്തിനുമേൽ കരിനിഴൽ വീഴ്ത്താൻ പ്രതിപക്ഷ കൂട്ടായ്മകൾ ഒന്നാകെ ശ്രമിച്ചു. പൊള്ളയായ ആരോപണങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുഖ്യധാര മാധ്യമങ്ങളും അത് ഏറ്റുപാടി. ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യകൂദാശ ചെല്ലാമെന്ന് കരുതിയവർക്കെല്ലാം മുന്നിൽ ഇടതു വിരലിൽ പതിഞ്ഞ ജനവിധിയുടെ മഷിയിൽ സഖാവിന്റെ ഭരണത്തിന് അംഗീകാരം നൽകുകയായിരുന്നു കേരള ജനത ഒന്നാകെ. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ചെറിയ കാലിടറലല്ല, മറിച്ച് അടിവേരിനു തന്നെ ഇളക്കം തട്ടുന്ന ജനവിധിയാണ്. നുണപ്രചരണങ്ങളെയും അപവാദ കഥകളെയും തള്ളി ജനം LDFനൊപ്പം ഉറച്ചു നിന്നപ്പോൾ കേരളവും വീണ്ടും ചുമന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയത്തോടെ ഇടത് തരംഗമാണ്. 5 കോർപ്പറേഷനുകളിലും 36 മുനിസിപ്പാലിറ്റികളിലും 10 ജില്ലാ പഞ്ചായത്തുകളിലും 108 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 515 ഗ്രാമപഞ്ചായത്തുകളിലും LDF മുന്നിലാണ്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ കോർപ്പറേഷനുകൾ LDF ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDFനൊപ്പമാണ്. പാലാ നഗരസഭയിൽ ചരിത്ര വിജയമാണ് LDF നേടിയത്. 26ൽ 17 വാർഡുകൾ പിടിച്ച് LDF ഭരണം ഉറപ്പാക്കി. UDF 8 സീറ്റിലും 1 സീറ്റിൽ സ്വതന്ത്രനും ജയിച്ചു. 1 കോർപ്പറേഷനിലും 33 മുനിസിപ്പാലിറ്റികളിലും 2 ജില്ലാ പഞ്ചായത്തിലും 39 ബ്ലോക്ക് പഞ്ചായത്തിലും 374 ഗ്രാമപഞ്ചായത്തിലും UDF മുന്നിലാണ്. UDFും BJPയും നടത്തിയ കള്ളപ്രചരണങ്ങളെ ജനം തള്ളിക്കളഞ്ഞതായി പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ഈ ഫലം തെളിയിച്ചിരിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ കല്ലാമലയിൽ LDFനും വിജയം. CPMലെ അഡ്വക്കേറ്റ് ആശിഷാണ് വിജയിച്ചത്. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന വക്താവുമായ B ഗോപാലകൃഷ്ണൻ തോറ്റു. മുഴുവൻ വാർഡുകളും നേടിയാണ് ആന്തൂർ നഗരസഭയിൽ LDF ചരിത്ര വിജയം നേടിയത്. പിണറായി, കതിരൂർ പഞ്ചായത്തുകളിൽ 1 വാർഡിൽ പോലും വിട്ടുകൊടുക്കാതെ സമ്പൂർണ്ണ വിജയമാണ് LDFന്. പിണറായിൽ 19 വാർഡിലും കതിരൂരിൽ 18 വാർഡിലും LDF വിജയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി പിടിച്ചെടുത്തു. കാൽനൂറ്റാണ്ട് UDFന്റെ കുത്തകയായിരുന്ന പഞ്ചായത്തിലാണ് LDF വെന്നിക്കൊടി പാറിച്ചത്. കടമെടുത്ത വാക്കുകളിൽ പറഞ്ഞാൽ എത്ര വലിയ വെള്ളപ്പൊക്കവും കോവിഡും എല്ലാം വന്നപ്പോഴും പട്ടിണിക്കിടാത്ത പിണറായി സഖാവിന്റെ കരുതലിനെ മറക്കാൻ കേരള ജനതയ്ക്ക് എങ്ങനെ കഴിയും? മുടങ്ങാതെ വീട്ടുപടിക്കലെത്തുന്ന പെൻഷൻ തുകയ്ക്ക് നന്ദി പറയാതിരിക്കാൻ എങ്ങനെ കഴിയും? ഇടതുപക്ഷത്തിന്റെ ഈ വിജയം ചില ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ ഒരു ചോദ്യവും ബാക്കിയാണ്. ഈ നേട്ടം നിലനിർത്തി ആദ്യ ഭരണ തുടർച്ച നേടുന്ന സർക്കാരാകാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? കാത്തിരുന്ന് കാണാം.